അപ്പോ ഇന്ന് നമ്മൾ ഒരു ഗ്രിൽഡ് ചിക്കൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പിന്നെ നമുക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കനെ നല്ലപോലെ കഴുകിയെടുക്കാം. അതിൻ്റെ മേത്തുള്ള ആ ചോരയൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ കുഞ്ഞു കുഞ്ഞ് ആ വേസ്റ്റുകളൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല ചിക്കനെ നല്ല ക്ലീനാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. ഞാനൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, നല്ല തൈരാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് 1 മൂടി വിനീഗറാണ് ഒഴിക്കുന്നത്. വിനീഗർ ഇല്ലാത്തവർ നമ്മുടെ നാരങ്ങ ഒഴിച്ചാലും മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ ചിക്കനിലേക്ക് നല്ല പോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് നല്ലോണം മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ അടുപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ഇഷ്ടികയൊക്കെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഓലയും അതുപോലെ തന്നെ ചിരട്ടയും വെച്ച് നമുക്ക് ഒന്ന് കത്തിച്ചെടുക്കാം. ഓക്കെ, നമുക്കിനി നമ്മുടെ ചിക്കനൊക്കെ നമ്മുടെ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പതുക്കെ ഓരോന്നോരോന്നോരോന്നായി നമുക്കിങ്ങനെ പതുക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പോയിട്ട് നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് ഇനി ഇത് പോയിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.